എല്ലാവർക്കും നമസ്കാരം. സമ്പത്തുകാലത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള പണം നൽകാനായി ആവിഷ്കരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ വായ്പയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിതമായ പലിശയും നടപടിക്രമങ്ങളും പലിശ സബ്സിഡിയും ഈ വായ്പയെ ഏറെ ആകർഷകമാക്കുന്നു. ഇന്ത്യയിലും വിദേശത്തും ഉപരിപഠനത്തിന് ഈ പദ്ധതി പ്രകാരം വായ്പ ലഭിക്കും. സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്താവുന്ന ഒരു വായ്പയാണ് വിദ്യാഭ്യാസ വായ്പ. ഏതൊക്കെ കോഴ്സുകൾക്കാണ് വിദ്യാഭ്യാസ വായ്പ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ സമ്പാദ്യത്തെയും നിക്ഷേപത്തെയും സംബന്ധിക്കുന്ന നിരവധി വീഡിയോകളാണ് സമ്പത്തുകാലം അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുകയും ആവാം. വാട്സപ്പ് നമ്പറും ഇമെയിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇന്ത്യയിൽ വായ്പ ലഭിക്കുന്ന കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. UGC, AICTE, IMC, ഗവൺമെൻറ് എന്നിവയിൽ ഏതിൻ്റെയെങ്കിലും അംഗീകാരമുള്ള കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ നടത്തുന്ന ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, ടെക്നിക്കൽ ഡിഗ്രി, ടെക്നിക്കൽ ഡിപ്ലോമ, പ്രൊഫഷണൽ ഡിഗ്രി, പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയ്ക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കും. IIT, IIM തുടങ്ങിയ ഓട്ടോണമസ് സ്ഥാപനങ്ങൾ നടത്തുന്ന റെഗുലർ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കും വിദ്യാഭ്യാസ വായ്പ ലഭിക്കും. കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ്, നഴ്സിംഗ് കോഴ്സുകൾക്കും വിദ്യാഭ്യാസ വായ്പ ലഭിക്കും. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് തുടങ്ങിയവയുടെ അംഗീകാരമുള്ള എയ്റോനോട്ടിക്കൽ, പൈലറ്റ് ട്രെയിനിങ്, ഷിപ്പിംഗ് തുടങ്ങിയവയുള്ള റെഗുലർ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കും വിദ്യാഭ്യാസ വായ്പ ലഭിക്കും. ഇനി വിദേശത്ത് പഠിക്കുന്നതിന് ലഭിക്കുന്ന വായ്പകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിദേശത്തെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന MCA, MBA, MS തുടങ്ങിയ ജോബ് ഓറിയൻറ്റഡ് പ്രൊഫഷണൽ ടെക്നിക്കൽ ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കും. പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്കും ലഭിക്കും. ലണ്ടനിലെ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ്, അമേരിക്കയിലെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് തുടങ്ങിയ പോലുള്ള നടത്തുന്ന കോഴ്സുകൾക്കും വിദ്യാഭ്യാസ വായ്പ ലഭിക്കും. ഇനി വിദ്യാഭ്യാസ വായ്പയ്ക്ക് അർഹത നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകൾക്ക് എൻട്രൻസ് പോലുള്ള പ്രവേശന പരീക്ഷയിലൂടെ യോഗ്യത നേടിയിരിക്കണം. വിദേശ കോഴ്സിനാണെങ്കിൽ യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ പ്രവേശനം ഉറപ്പാക്കിയിരിക്കണം. പ്രവേശനം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഇനി വായ്പയ്ക്കായി പരിഗണിക്കുന്ന ചിലവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ ചിലവുകൾക്ക് വിദ്യാഭ്യാസ വായ്പ തുക ഉപയോഗിക്കാം. ഹോസ്റ്റൽ ഫീസ് വിദ്യാഭ്യാസ വായ്പയിൽ ഉൾപ്പെടുന്നതാണ്. സ്വന്തം നിലയിൽ താമസ സൗകര്യം ഒരുക്കുന്നവർ ഇതിനുള്ള ചിലവ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. എക്സാമിനേഷൻ ഫീസ്, ലൈബ്രറി ഫീസ്, ലബോറട്ടറി ഫീസ് എന്നിവയും വിദ്യാഭ്യാസ വായ്പയുടെ പരിധിയിൽ വരുന്നവയാണ്. ബുക്കുകൾ, ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ്, യൂണിഫോം, കമ്പ്യൂട്ടർ തുടങ്ങിയവ വാങ്ങുന്നതിനുള്ള ചിലവും വിദ്യാഭ്യാസ വായ്പയുടെ പരിധിയിൽ വരും. സ്റ്റഡി ടൂർ, പ്രോജക്റ്റ് വർക്ക്, തീസിസ് സമർപ്പണം തുടങ്ങിയ കോഴ്സ് പൂർത്തിയാക്കുന്നതിനാവശ്യമായ മറ്റ് ചിലവുകൾ വിദ്യാഭ്യാസ വായ്പയുടെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ ഇത് കോഴ്സ് ഫീസിൻ്റെ 20% കൂടാൻ പാടില്ല. ടൂ വീലർ വാങ്ങുന്നതിനുള്ള ചിലവും വിദ്യാഭ്യാസ വായ്പയിൽ ഉൾപ്പെടുന്നതാണ്. വായ്പ എടുക്കുന്ന ആളിൻ്റെ പേരിൽ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ അടവും വിദ്യാഭ്യാസ വായ്പ തുകയിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ സമ്പാദ്യത്തെയും നിക്ഷേപത്തെയും സംബന്ധിക്കുന്ന നിരവധി വീഡിയോകളാണ് സമ്പത്തുകാലം അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുകയും ആവാം. വാട്സപ്പ് നമ്പറും ഇമെയിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ.